ജയപരാജയങ്ങളുടെ മൈക്രോ മൈക്രോസെക്കൻസിന്റെ കഥ പറയാൻ അനുഭവം പറയാൻ പറ്റിയ ജോളിൻ്റെ കൂടെ ഇപ്പോഴും വെയിറ്റിംഗിലാണ് ക്യാപ്റ്റനെ ഞാൻ വിടുകയാണ് അപ്പോൾ ക്യാപ്റ്റൻ എല്ലാ ആശംസകളും സന്തോഷം ക്യാമ്പിൽ ഞങ്ങളുടെ ഞാൻ ജോലിയായിട്ട് ഓക്കെ അപ്പൊ ദാ ബൈജു ബിയപുരം ചുണ്ടൻ നിലവിലെ ജേതാക്കളാണ് ഇത്തവണ ഈ പറഞ്ഞതുപോലെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയാണ് ആ ബിയപുരം ചുണ്ടനിലൂടെ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുന്നത് ജോളിയെക്കുറിച്ച് ഞാൻ നേരത്തെ ജോളി കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചു പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി നമ്മളങ്ങ് സംസാരിച്ചാൽ മതി അപ്പോൾ ഈ മൈക്രോ സെക്കൻഡ്സിലാണ് ഓരോ തവണയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന അത്ര വാശിയേറിയ ഇപ്പോൾ നേരത്തെ ബൈജു എനിക്ക് തോന്നുന്നു വള്ളംകളി കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും ടി വിയിലാവട്ടെ വീഡിയോയിൽ ഒരു തവണ കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ബൈജു വളരെ കൃത്യമായി എങ്ങനെയാണ് തുഴച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ചുണ്ടൻ വള്ളവും ആവേശത്തോടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ ജോളി ഇതിൻ്റെ ഒരു അസാമാന്യമായ അനുഭവമുള്ള മനുഷ്യനാണ് ജോളിയിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം കേൾക്കാം ജോളി ഇത്തവണത്തെ ഏറ്റവും വലിയ സ്റ്റാർ ചുണ്ടൻ വള്ളങ്ങൾ സാധ്യതാവള്ളങ്ങൾ ക്ലബ്ബുകളുടെ ഒരു ശേഷി അതേക്കുറിച്ച് എഴുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഒരു തോന്നുന്നുണ്ടല്ലേ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ തീ തീപാറുന്ന ഒരു പ്രകടനമായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിൽ കായിക ലോകത്തിന് തെല്ലും സംശയമില്ല കാരണം നെഹ്റു ട്രോഫി നേടിയ പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇക്കുറി നെഹ്റു ട്രോഫിക്ക് വേണ്ടി എത്തുകയാണ് നിരവധി തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ അതിൽ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ആറ് ക്ലബുകൾ ഇക്കുറി സുന്ദരമായ വള്ളത്തിൽ അല്ലെങ്കിൽ പേരെടുത്ത നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതമായ കാര്യം മത്സരം തീവാറും മത്സരം തീവാറും അതുപോലെ തന്നെ ഈ മത്സരം തുടങ്ങുമ്പോൾ മുതൽ ഫിനിഷ് ചെയ്യുമ്പോൾ വരെയുള്ള ഓരോ ടീമിൻ്റെയും തന്ത്രപ്രധാനമായ അടവുകളാണ് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും വരുന്ന വള്ളങ്ങളെല്ലാം തന്നെ നിരവധി ദിവസത്തെ പരിശീലനത്തിന് ശേഷം അവർ ജയിക്കുവാൻ വേണ്ടി വരികയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പ് അത് തങ്ങളുടെ നാട്ടിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോകണം അതാണ് ഓരോ കരയുടെയും വികാരം അല്ലെങ്കിൽ വിചാരം എന്ന് പറയുന്നത് ശരി അതിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇതിനോടകം തന്നെ പലതവണ നെഹ്റു ട്രോഫി അടിച്ചിട്ടുള്ള വള്ളങ്ങളിലാണ് ചുണ്ടൻ വള്ളങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ പല വള്ളങ്ങളും ഹീറ്റ്സ് കഴിയുമ്പോൾ തന്നെ പുറത്തു പോകും കാരണം ഫൈനലിലേക്ക് ആകെ മത്സരിക്കാൻ കഴിയുന്ന വള്ളങ്ങളുടെ എണ്ണം എത്രയാണ് നാല് വള്ളമാണ് നാല് വള്ളങ്ങൾക്കേ പറ്റൂ അപ്പം ഹീറ്റ്സ് തന്നെ ഗംഭീര ആവേശത്തിലാകും അല്ല ഹീറ്റ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മത്സരത്തിൽ നിന്ന് മത്സരത്തിൻ്റെ ഗതി മാറുകയാണ് മത്സരത്തിൻ്റെ ടൈമിംഗ് അടിസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന മത്സരവള്ളങ്ങൾ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾ അതിൽ നിന്ന് വിജയിക്കുന്ന വള്ളത്തെ ഫൈനലിലേക്ക് എടുക്കുന്നു അപ്പൊ പ്രേക്ഷകരോട് ഒരു ഒരു കാര്യം കൂടി പറയട്ടെ നെഹ്റു ട്രോഫി ആലപ്പുഴയിൽ പുന്നമടക്കായലിലാണ് നടക്കുന്നത് ഞങ്ങളിപ്പോൾ ഉള്ള ചമ്പക്കുളത്താണ് വളരെ പ്രസിദ്ധമായ ചമ്പക്കുളം വള്ളംകളി നടക്കുന്ന ഈ ചമ്പക്കുളത്താണ് ഞങ്ങളിവിടെ ഉള്ളത് ഇവിടെയാണ് വിയപുരം ചുണ്ടന്റെ ഇന്നത്തെ ഫൈനൽ അതിൽ അതിലു വേറെ വള്ളംകളിയുടെ ആരംഭം കുറിക്കുന്ന മിഥുന മാസത്തിലെ മൂലം നാളിൽ ചമ്പക്കുളത്ത് നടക്കുന്ന വള്ളംകളിയുടെ ആ പമ്പാനദിയുടെ തീരത്താണ് എന്ന് വേണം പറയുവാനായിട്ട് ആ ഒരു പ്രത്യേകത ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രേക്ഷകരുമായി ഈ വള്ളംകളിയുടെ ആവേശം പങ്കുവെക്കുന്ന ഈ നിൽപ്പിനുണ്ട് അത് ചമ്പക്കുളത്തിൽ അവിടെ നിന്ന് നമ്മൾ ടീമുകളെ ഒന്ന് പരിചയപ്പെടുത്തുക ടീം അതുപോലെ ചുണ്ടൻ വള്ളങ്ങളെ കുറിച്ച് ഇക്കുറി കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ടീമാണ് വള്ളമാണ് വിയപുരം ചുണ്ടൻ വീരപുരൻ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളവും വിയപുരൻ ചുണ്ടന് കഴിഞ്ഞ നെഹ്റു ട്രോഫി ജേതാക്കളാകുന്നു അത് തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് പിന്നീട് അവർ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ മത്സര വേദിയിൽ പന്ത്രണ്ട് മത്സര വേദിയായിരുന്നു അതിൽ എട്ട് മത്സരങ്ങളിലും വിജയിച്ചു കൊല്ലത്ത് നടന്ന പ്രസിഡന്റ്സ് ട്രോഫിയും നേടിക്കൊണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ ത്രീയുടെ പട്ടം അവർ കരസ്ഥമാക്കുകയായിരുന്നു വീരപുരത്തെ സംബന്ധിച്ചിടത്തോളം വിയപുരം തുഴയുന്നത് ഇക്കുറി വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് ഏറെ നാളുകൾക്ക് മുൻപ് അതായത് എൺപത്തി ആറിലും എൺപത്തിയേഴിലും പുന്നമടക്കായലിൽ കാരിച്ചാൽ ചുണ്ടനിൽ നെഹ്റു ട്രോഫി നേടിയ ടീമാണ് ടീമാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളമാണ് കാരിച്ചാൽ പുന്നമടയുടെ രോമാഞ്ചം എന്നാണ് അല്ലെങ്കിൽ കാരിച്ചാൽ കരക്കാരുടെ വികാരം തുഴയുന്നത് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് ക്ലബ്ബാണ് കഴിഞ്ഞ ഒരു നാല് വർഷമായി ജലോത്സവ ലോകം അടക്കി പിടിച്ചെടുത്തിരിക്കുന്നവരാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ മുപ്പത്തി ആറ് മത്സരങ്ങൾ മൂന്ന് സീസൺ പന്ത്രണ്ട് മത്സരങ്ങളിൽ വെച്ച് മുപ്പത്തി പന്തി മൂന്ന് മുപ്പത്തി ആറ് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിലും വിജയിച്ചവരാണ് പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബ് ഈ പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി നാല് വർഷം ജയിച്ചു നിൽക്കുകയാണ് അഞ്ചാം വർഷത്തിലെ ഒരു ജയത്തിലേക്കാണ് അവർ പോകുന്നത് ഈ നാല് വർഷം തുടർച്ചയായി ഇതിനു മുൻപ് ജയിച്ചിരിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് മാത്രമാണ് രണ്ടായിരത്തി നാലിൽ അവർ ചെറുതനയിൽ ജയിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും പായ്പാട് ചുണ്ടനിൽ ജയിക്കുന്നുള്ളത്തിലാണ് ആ കുമരകം വന്നിരിക്കുന്നത് നടുഭാഗം ചുണ്ടനിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ചാടിക്കയറിയ വള്ളത്തിൻ്റെ പിന്തുടർക്കാരൻ എന്ന് വേണം പറയുവാനായിട്ട് ആ അപ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ സ്വന്തം ചമ്പക്കുളം ചുണ്ടൻ ഞങ്ങൾ ഞാൻ ചമ്പക്കുളം കരക്കാരനാണ് അതിൻ്റെ ഷെയർ ഹോൾഡർ ആണ് പക്ഷേ മറ്റു യാതൊരു പരിപാടികളിലും ഈ കമൻ്ററി ബോക്സിൽ വരുന്നത് കൊണ്ട് ഒരു ക്യാമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാൻ നിഷ്പക്ഷനാണ് അതെ അതെ കാരണം എല്ലാവരെയും ഒരുപോലെ ഈ വള്ളംകളിയുടെ ആവേശം കോരിത്തെപ്പിക്കുമ്പോൾ കരയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവിടെ സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഒരു നിഷ്പക്ഷനായി ജോലി നിൽക്കുന്നു